ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളെ കുക്കിംഗ് റേഞ്ചിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഒരു കംപ്ലീറ്റ് ഗൈഡ് ലൈൻ എന്നൊക്കെ പറയാം കുക്കിംഗ് റേഞ്ച് വാങ്ങുമ്പോൾ തൊട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിൽ ഫുഡ് ഐറ്റംസുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതായത് ബേക്കിങ്ങും ഗ്രില്ലിംഗ് ഒക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടോക്കി ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന കുക്കിംഗ് റേഞ്ച് നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് ഇത് പരിചയം ഉണ്ടാവും കാരണം നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത് കുക്കിങ്ങൊക്കെ പിന്നെ ബേക്കിങ്ങും ഗ്രില്ലിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ റെസിപ്പീസ് ഞാൻ ഈ ഒരു കുക്കിംഗ് റേഞ്ചിൽ ചെയ്യുന്നത് മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിലായിട്ടും വാട്സപ്പിലും ഒക്കെ മെസ്സേജസ് വരലുണ്ട് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ഇന്നാണ് ഞാനിപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സൂപ്പർ ജനറലാണ് ഞാൻ യൂസ് ചെയ്യുന്ന കുക്കിംഗ് റേഞ്ച് 60 സെൻറ്റിമീറ്റർ 60x60 അതാണ് അതിൻ്റെ സൈസ് അതായത് 60 സെൻറ്റിമീറ്റർ നീളം 60 സെൻറ്റിമീറ്റർ വീതിയുള്ള 4 ബർണറുള്ള ഒരു കുക്കിംഗ് റേഞ്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പാർട്ടുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം 4 ബർണറുകളാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റൗ ടോപ്പിൽ നമുക്ക് 4 ബർണറാണ് ഉള്ളത് 5-6 ബർണറുള്ളതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ യൂസ് നോക്കിയിട്ട് അതിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി ഇതിലിപ്പോൾ അത്യാവശ്യം വലിയ ബർണറും ചെറുതും എല്ലാതും ഉണ്ട് പിന്നെ വരുന്നത് ഇതിനൊരു ഗ്ലാസിൻ്റെ ലിഡ് ഉണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ നമുക്കിത് എന്താ പറയുക തീ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അടച്ചു വെക്കരുത് എന്നുള്ളൂ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടോട് കൂട്ടിയാൽ നമുക്കിത് അടച്ചു വെക്കാൻ പറ്റും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് അടച്ചു വെക്കാം സേഫായിട്ട് ഇരുന്നോളും പിന്നെ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എണ്ണ തെറിക്കുന്നതും ഇങ്ങനത്തെ ഒക്കെ ഈ ഒരു ഗ്ലാസ്സുമ്മൽ ഇരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്കത് എന്താ പറയുക ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് നമുക്ക് സോപ്പൊക്കെ ഇട്ട് കഴുകാനൊക്കെ നല്ല ഈസിയാണ് പിന്നെ നമ്മളിത് വാങ്ങുമ്പോൾ ഇതിൻ്റെ ബർണറുകളുടെ പൊസിഷൻ നല്ലോണം ശ്രദ്ധിക്കണം ഇതിനിപ്പോൾ 4 ബർണറുള്ളതാണ് ഈ ഒരു സ്റ്റൗ അപ്പോൾ 4 സൈസുള്ള ബർണറുകളാണ് വരിക അപ്പോൾ വലിയ സൈസുള്ള ബർണർ ഉണ്ടാവും ചില തിമ്മൽ 4 എണ്ണത്തുമ്പോൾ ഇത്ര വലിയ ബർണർ വരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഈ വലിയത് നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാനും വലിയ ബിരിയാണി ചെമ്പൊക്കെ വെക്കാൻ പറ്റുന്ന പാകത്തിലുള്ളതാണ് ഇത് അതിൻ്റെ തൊട്ട് ചെറുതാണ് കേട്ടോ ഇപ്പുറത്തുള്ളത് അപ്പോൾ ഇത് രണ്ടും വലിയ ബർണറുകൾ തന്നെയാണ് അപ്പോൾ ഈ 2 ബർണറും കൂടി അടുപ്പിച്ചാണോ നോക്കണം രണ്ടും കൂടി അടുപ്പിച്ചാണ് ഇരിക്കണമെങ്കിൽ നമുക്ക് 2 വലിയ പാത്രം ഒരേ സമയം കുക്ക് ചെയ്യാനും വെക്കാൻ പറ്റൂല പാത്രങ്ങൾ തമ്മിൽ തട്ടുമല്ലോ ഇതിൻ്റെ ആവുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പാത്രങ്ങൾ ഒരേ സമയത്ത് 2 വലിയ പാത്രം നമുക്ക് ദിമ്മ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇതൊരു മീഡിയം സൈസിലുള്ള ബർണറാണ് അപ്പോൾ നമുക്ക് ഒരുവിധം നമ്മളെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ചെറിയൊരു മീഡിയം സൈസുള്ള പാത്രങ്ങളൊക്കെ അയിമ പോകും പിന്നെ ഒരു ചെറുതും അപ്പോൾ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ ബർണറും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് 4ഉം പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാനാണെങ്കിൽ നല്ല ഈസിയാണ് നമുക്കിതിൻ്റെ ആ ഒരു ഫ്രെയിം നമുക്ക് എടുത്ത് മാറ്റാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ പാർട്ടുകളും നമുക്കിങ്ങനെ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് ഇത് സെപ്പറേറ്റ് വാഷ് ചെയ്യാം പിന്നെ ബാക്കിയൊക്കെ തുടച്ചിട്ട് നമുക്ക് നല്ല ക്ലീൻ ആക്കിയിട്ട് തിരിച്ച് അതുപോലെ തന്നെ വെക്കാൻ പറ്റും ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത് പിന്നെ ഈ ഒരു ഫ്രെയിം ആണെങ്കിൽ ചിലതിന് ഒരുമിച്ച് ഒറ്റ ഫ്രെയിമായിട്ട് വരുന്നതും ഉണ്ട് ഇതിങ്ങനെ 2 ഫ്രെയിമായിട്ടാണ് കേട്ടോ ഉള്ളത് അത്രയേ ഉള്ളൂ മേലെ ഇനി നമുക്ക് അതിൻ്റെ കൺട്രോൾ പാനൽ നോക്കാം നമ്മൾ കുക്കിംഗ് റേഞ്ച് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഈ കൺട്രോൾ പാനലാണ് കേട്ടോ എത്ര ബർണറാണോ അതിനനുസരിച്ച് നോബുകൾ എന്തായാലും ഇതിനുണ്ടാവും ഇപ്പോൾ 4 ബർണറായതുകൊണ്ട് 4 നോബുകൾ അതിൻ്റെ താഴെ തന്നെ ഉണ്ട് അപ്പോൾ ഓരോ നോബുമലും അത് ഏതൊക്കെ എന്താണ് ബർണറിനുള്ളതാണ് എന്നുള്ളത് അതിമ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കൺഫ്യൂഷനാണ് ഇത് ഏതാണെന്നുള്ളത് പക്ഷേ ആ ഒരു ബർണറിൻ്റെ മേലെ തന്നെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ളത് അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലുള്ളത് താഴെയുള്ളത് അങ്ങനെ 4 ബർണറിൻ്റെയും 4 എണ്ണം കറക്റ്റായിട്ട് ആ നോബുമ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്ന ഈ 2 നോബുകൾ ഇത് താഴെയുള്ള ഓവൻ പാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഈ 4 ബർണർ വരുന്നതിന് ചിലപ്പോൾ 5 നോബേ ഉണ്ടാവുള്ളൂ അതായത് 4 നോബുകൾ സ്റ്റൗവിനും പിന്നെ 1 നോബ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ താഴെ ഓവൻ പാർട്ടിന് അതിൻ്റെ 1/2 പോർഷൻ ഗ്രില്ലിങ്ങിനും 1/2 പോർഷൻ ബേക്കിങ്ങിനും അങ്ങനെ ഉള്ള രീതിയിൽ പക്ഷേ അതാകുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനേക്കാരം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഒക്കെ കൺഫ്യൂഷനേക്കാരം അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടാവുക 2 നോബ് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ നല്ല നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല 1 ബേക്കിങ്ങിന്
ഗ്രില്ലിങ്ങിനുള്ളതും ഒന്ന് ഗ്രില്ലിങ്ങിനുള്ളതുമാണ്. അപ്പോൾ ഗ്രില്ലിങ്ങിന് നമ്മളിതിൻ്റെ മേലെയാണ് ബർണർ, ഓവൻ്റെ മേലെയാണ് അതിൻ്റെ ബർണർ വരുന്നത്. ബേക്കിങ്ങിനാണെങ്കിൽ താഴെയാണ്. അപ്പോൾ അതും അതിമേ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേക്കിങ്ങിനുള്ള നോബിന് ടെമ്പറേച്ചറുകളും സെപ്പറേറ്റ് അതിമേ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇഗ്നിഷൻ കൊടുക്കാനുള്ള ഒരു സ്വിച്ച് ഉണ്ട്. ഇത്രയാണ് മെയിനായിട്ട് ഇതിമ്മേ വരുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗ്യാസിന് വർക്ക് ചെയ്യുന്ന ഓവനാണ് കേട്ടോ. ഗ്യാസിനാണ് ഓവനും സ്റ്റൗ ടോപ്പും എല്ലാം ഗ്യാസിനാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഓട്ടോ ഇഗ്നിഷൻ വർക്ക് ചെയ്യണമെങ്കിലും പിന്നെ ടൈമർ റോട്ടിസറിയൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിമേ ഇലക്ട്രിക്കിന് ഒരു ഇലക്ട്രിക് കണക്ഷനും കൂടിയും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ടൈമർ. ടൈമർ നമുക്ക് ഒരു 60 മിനിറ്റാണ് മാക്സിമം ഇതുമ്മേ ഈ ഒരു ഓവന്മേ 60 മിനിറ്റാണ് ടൈമർ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ചില ഓവന്മേ നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാവും, ടൈം ഇങ്ങനെ കൗണ്ട് ഡൗൺ ആണത് അതിൽ കാണിക്കും. എന്നിട്ട് പിന്നെ 0 ആവുമ്പോൾ നല്ലൊരു അലാം വരും. ഇതിനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഡിസ്പ്ലേ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ടിക് ടിക് എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാവുക. ലാസ്റ്റ് അത് ടൈം നമ്മൾ പറഞ്ഞ സമയമാവുമ്പോൾ ഒരു ബെല്ലാണ് വരിക. അപ്പോൾ അത് ചിലപ്പോൾ കേൾക്കില്ല. നമ്മൾ കിച്ചണിൽ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബെല്ല് കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൊബൈലിലാണ് കേട്ടോ ടൈം സെറ്റ് ചെയ്യൽ. ഇതിൻ്റെ ടൈമർ അങ്ങനെ ഞാൻ യൂസ് ചെയ്യലില്ല. പിന്നെ ഇതാ ലൈറ്റ്, ഓവൻ ലൈറ്റാണിത്. നമ്മൾ ഈ ഒരു ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഓവൻ്റെ ലൈറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ റൊട്ടീസറി യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്വിച്ച് തന്നെ ഉണ്ടോ. അതിനും കൂടിയും രണ്ടിനും കൂടി ഉള്ളതാണ് ഈ ഒരു സ്വിച്ച്. അതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഓവൻ്റെ താഴെയുള്ള ഈ ഒരു കുക്കിംഗ് റേഞ്ചിൻ്റെ താഴെയുള്ള പാർട്ട്, ഓവൻ പാർട്ട് ഒന്ന് നോക്കാം. അപ്പോൾ അതാ ഈ മേലെ കാണുന്നതാണ് മേലെ ഉള്ള ബർണർ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രില്ലിങ്ങിനാണ്. അതുപോലെ തന്നെ താഴെയും ബർണറുണ്ട്. ഇതാ ഈ താഴെ ഈ ഉള്ളിൽ കാണുന്നതാണ് ബേക്കിങ്ങിനുള്ള ബർണർ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു മെറ്റൽ ട്രേ വരുന്നുണ്ട്. പിന്നെ അതാ ഒരു വയറാക്കും. നമുക്ക് ഇതിമ ഗ്രില്ലിങ്ങിൻ്റെ സമയത്തൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ് ഈ ഒരു വയറാക്ക്. ബേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ആ ട്രെയിനെ വെക്കണമെന്നില്ല, ഈ വയറാക്ക് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ അതാ ഇതിനിങ്ങനെ ഈ ഒരു റാക്കുകൾ വെക്കാനുള്ള പൊസിഷനുകളാണ്. ഈ 4 റാക്കിനുള്ള പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഫുഡ് ഐറ്റംസിൻ്റെയും എന്താണോ ചെയ്യണത് അതിനനുസരിച്ചാണ് നമ്മളിതിൻ്റെ ഒരു പൊസിഷൻ തീരുമാനിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഈ സെയിം റാക്കുകൾ തന്നെയാണ് നമ്മൾ ഈ എല്ലാ പൊസിഷൻക്കും നമുക്ക് ഈ റാക്കുകൾ തന്നെ മാറ്റി മാറ്റി വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതാ ചില ഓവൻ്റെയൊക്കെ താഴെയായിട്ട് ഇങ്ങനെ ഒരു സ്പേസിൽ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അവിടെ സ്റ്റോറേജ് സ്പേസാണ്. നമ്മൾ ഈ ഒരു ട്രൈകളൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ, പിന്നെ ഈ റോട്ടിസറി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സൂപ്പർ ജനറലിൻ്റെ ഈ ഒരു മോഡലിന് ഇതില്ല, അങ്ങനെ അവിടെ താഴെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു മോഡൽ എനിക്ക് ബെസ്റ്റായി തോന്നിയൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഗ്രില്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഗ്ലാസ്സുമൊക്കെ കുറേ തെറിക്കും, ഉള്ളിൽ ഡോറുമുള്ള ഈ ഗ്ലാസ്സുമൊക്കെ കുറേ തെറിക്കും. അപ്പോൾ നമുക്ക് അത് കഴുകാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടെ സോപ്പൊക്കെ ഇട്ട് കഴുകുമ്പോൾ ബർണർമൊക്കെ ബർണറൊക്കെ ഓപ്പണായി നിൽക്കില്ല, അങ്ങോട്ടൊക്കെ വെള്ളമാവുമെന്ന്. അപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ് നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. ഈ ഡോറുമെന്ന് ഒരു ഗ്ലാസ് ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നാലും ഒരു ലെയർ ഗ്ലാസ് അവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ ഗ്ലാസ്സുമൊക്കെ അങ്ങനെ തെറിക്കൊന്നുമില്ല, അത് പുറത്തുനിന്ന് തുടക്കാനേ ഉണ്ടാവുള്ളൂ, പുറത്തുനിന്ന് എന്തെങ്കിലും ആയെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഉള്ളിൽ കൂടെയുള്ള ഈ ഗ്ലാസ് നമുക്ക് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക. അപ്പം എൻ്റെ ഡോർമ കണ്ട ആ ഒരു സ്ലൈഡിങ്ങിനുള്ള ഒരു സ്പേസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് തള്ളി കൊടുത്താൽ മതി, അത് പോയിക്കോളും. പിന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഇതന്നെയാണ് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മളിത് എടുക്കാനൊക്കെ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഗ്ലാസ് ഉള്ളത്. ഇത് ഞാൻ വേറെ മോഡലിനൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, വേറെ കമ്പനിക്കൊക്കെ. ഇതിനേതായാലും ഇതിനൊക്കെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയി തോന്നി. ഇനി നമുക്കിതൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഇവിടെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം ഇതിമിട്ട് തിരിക്കും എല്ലാവരും. ഇത് സ്റ്റൗ ഒന്ന് ഓണാക്കാൻ നോക്കുന്ന ആൾക്കാർ കുറേ ഇതിമിട്ട് തിരിക്കലുണ്ട്. ഇതിനെ പറ്റി അറിയാത്ത ആൾക്കാർ ഇതിമിട്ട് തിരിച്ചിട്ട് എന്താ കത്താത്തതെന്ന് ചോദിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു നോബ് ഉണ്ടല്ലോ അതൊന്ന് പുഷ് ചെയ്തിട്ട് വേണം ഇങ്ങനെ തിരിച്ചു കൊടുക്കാൻ. അതൊന്ന് പുഷ് ചെയ്ത് തിരിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഈ ഓട്ടോ ഇഗ്നിഷൻ്റെ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എളുപ്പം തന്നെ കത്തുട്ടുക. പിന്നെ കത്തി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അങ്ങനെ തന്നെ വിടാൻ പാടില്ല. നമ്മൾ ആ ഓട്ടോ ഇഗ്നിഷൻ കൊടുക്കുന്ന ആ ഇത് ആ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് നമുക്ക് വിടാം. പക്ഷേ ഈ നോബുമ പിടിച്ച കൈ നമ്മൾ വിടരുത്. അതൊരു 2-3 സെക്കൻഡ് അങ്ങനെ നിന്നിട്ട് ശേഷം റിലീസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കൈ കത്തിയപാടെ നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കെട്ടുപോകും. ഇത് ഫസ്റ്റ് ചെയ്യുമ്പോഴൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ആയിക്കോളും, ഞാൻ ബിസിനസിന് വേണ്ടിയിട്ടാണ് പറയുന്നത്.
ഓഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ആ നോബ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് തിരിച്ചു കൊടുക്കുക, മേലേക്ക് തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വർക്ക് ചെയ്യാൻ നമുക്ക് ഇലക്ട്രിസിറ്റിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇതിൻ്റെ ലൈറ്റിനും ഇഗ്നിഷൻ കൊടുക്കാനും മാത്രമേ നമുക്ക് ലൈറ്റ് ഇലക്ട്രിസിറ്റി ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മളവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാതെയാണ് നമ്മളിത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടോ ആ ഒരു പൊസിഷനിൽ നമ്മൾ ലൈറ്റർ വെച്ചിട്ടാണ് ഇത് കത്തിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് താഴെ ഓവൻ പാർട്ട് എങ്ങനെയാണ് ഇതിൻ്റെ യൂസ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം ഗ്രില്ലിങ്ങിൻ്റെത് എങ്ങനെയാണ് ഫ്ലെയിം കൊടുക്കുന്നത് നോക്കാം കേട്ടോ. ഇപ്പോൾ കണ്ട ആ ഗ്രില്ലിങ്ങിൻ്റെ ആ ഒരു നോബ് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക, എന്നിട്ട് ഇഗ്നിഷൻ കൊടുക്കുക, ഓട്ടോ ഇഗ്നിഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കിതിൻ്റെ താഴെയുള്ള ആ കോയിൽ കത്തും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തിയ പാടെ ഇതും വിടാൻ പാടില്ല. ഒരു 30-35 സെക്കൻഡ് നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കണം. ഇഗ്നിഷൻ ബട്ടൺ അല്ല ഈ നോബ്, അത് അങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നാൽ ഇത് ഫുള്ളായിട്ടും കത്തി അങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കൈയെടുക്കുന്നതോട് കൂടിയിട്ട് ഇത് ഓഫാവും, പിന്നെ നമ്മൾ പിടിച്ച് കത്തിക്കേണ്ടി വരും. ഗ്രില്ല് ചെയ്യുന്ന സമയത്തും പിന്നെ റോട്ടിസറി യൂസ് ചെയ്യുന്ന സമയത്തുമാണ് ഈ ഒരു ബർണറി നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ബേക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഈ ഒരു ടോപ്പ് ബർണറി നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ബേക്കിങ്ങിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ആ നോബ് ബേക്കിങ്ങിൻ്റെ താഴെ ഉള്ള താഴെ ബർണറിനുള്ള നോബ് ഏത് ഡിഗ്രിയിലാണോ വേണ്ടത് അതിൽ വെച്ചിട്ട് ഓൺ ചെയ്യുക, ഇഗ്നിഷൻ ഓട്ടോ ഇഗ്നിഷൻ കൊടുക്കുക. അപ്പോൾ താഴെയും ഇതുപോലെ കത്തി വരും. ഇതും അതുപോലെ തന്നെ നമ്മളൊരു 30-35 സെക്കൻഡ് നമ്മളത് അങ്ങനെ തന്നെ പിടിക്കണം. ഇനി പറയാൻ പോണ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓവനിൽ ഗ്രില്ലിങ്ങോ ബേക്കിങ്ങോ എന്തെന്നെ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ഓവൻ ഏത് ബർണറാണെങ്കിലും അത് ഫ്ലെയിം കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പം തന്നെ ഓവൻ ഫുള്ളായിട്ടും ക്ലോസ് ചെയ്യരുത്. ഓവൻ ഒന്ന് ഇതാ ഇതേ ഒരു പൊസിഷനിൽ കുറച്ച് തുറന്നിട്ട് അങ്ങനെ വെക്കുക. ഒരു 3 മിനിറ്റ് നേരെ നമ്മളിതിങ്ങനെ വെക്കണം അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ചൂടാവാൻ. അതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ ചൂടാവണം. അതിന് ശേഷമാണ് നമ്മളിതിൽക്ക് എന്താണ് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള സംഗതിയാണെങ്കിലും ഗ്രില്ല് ചെയ്യാനുള്ള സംഗതിയാണെങ്കിലും എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അതായത് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാന്നറിയില്ലേ, ഇങ്ങനെയാണ് പ്രീ ഹീറ്റ് ചെയ്യണത്. കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഈ ഗ്യാസ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണത്. പിന്നെ ഇതിൽ റൊട്ടിസറി യൂസ് ചെയ്യുന്നു പറഞ്ഞില്ലേ, ഇതാണ് റൊട്ടിസറിക്ക് വേണ്ടിയിട്ടുള്ള സംഗതി. അറിയാലോ നമ്മളെ ചിക്കനൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഗ്രില്ലാവൂലേ, അതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പിന്നെ അഴിച്ചെടുത്തിട്ട് നമുക്ക് ഒന്നോ രണ്ട് ചിക്കനൊക്കെ നമുക്ക് എന്തായാലും തിമ്മ വെക്കാം, 2-3 എണ്ണമൊക്കെ വെക്കാം കേട്ടോ, സൈസ് അനുസരിച്ച് 3 എണ്ണമൊക്കെ വെക്കാം. എന്നിട്ട് നല്ലോണം അമർത്തി വെച്ചിട്ട് നമ്മളിത് വെച്ച് ഒന്ന് നല്ലോണം സ്ക്രൂ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിൽ നിന്ന് നന്നായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇത് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ പല മോഡലിലും പല കമ്പനിക്കും അനുസരിച്ച് ഇത് വെക്കുന്നതിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലിൽ ഇതിൻ്റെ സെൻറ്ററിലാണ് അതിനുള്ളൊരു ഹോൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അറ്റം ഈ റൊട്ടീസറിൻ്റെ ഈ കോലുണ്ടല്ലോ അതിൻ്റെ ഒരു അറ്റം നമ്മൾ അവിടെയാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിലതിൻ്റെത് ഇങ്ങനെ കോർണറിലാണ് കേട്ടോ ഫിക്സ് ചെയ്യേണ്ടത്. പിന്നെ അധികേണതിനും ഇത് വെക്കാനൊരു ഫ്രെയിമാണ് വരുന്നത്. ഇതിന് ഫ്രെയിം അല്ല, ഇതിനൊരു ഹുക്കാണുള്ളത്. ഈ ഹുക്ക് സെൻറ്ററിൽ ഇങ്ങനെ കൊളുത്തി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു പീസ് അതിൻ്റെ ഒരു ഭാഗം അങ്ങേറ്റത്തും കണക്ട് ചെയ്യുക, മറ്റേ ഭാഗത്ത് ഈ ഒരു ആ ഹുക്കിൻ്റെ ഹോളിലും വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈറ്റിനുള്ള ബട്ടൺ ഓൺ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങും കണ്ട. പിന്നെ റൊട്ടിസറി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മേലെയും താഴെയും ബർണർ യൂസ് ചെയ്യും. രണ്ട് ബർണറും ഒരേ ടൈമിൽ യൂസ് ചെയ്യും, പ്ലസ് ലൈറ്റിൻ്റെ ബട്ടണും. ഇത് 3 യൂസ് ചെയ്യണം കേട്ടോ റൊട്ടിസറി ചെയ്യുമ്പോൾ. ആ ഒരു ലൈറ്റിൻ്റെ ബട്ടൺ ഓഫ് ചെയ്യുമ്പോൾ ആ ഒരു റൊട്ടേറ്റ് ചെയ്ത് നിൽക്കും ചെയ്യും. പിന്നെ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ അത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. ഞാനിപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നത്. നമ്മൾ ചിക്കനൊക്കെ അതിൽ ഫിറ്റ് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഡോർ അടച്ചതിന് ശേഷം നമ്മൾ ആ ഒരു റൊട്ടേറ്റ് ചെയ്യാനുള്ള ബട്ടണ് അമർത്തി കൊടുത്താൽ മതി. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഷീൽഡാണ്. ഇത് ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഷീൽഡാണ്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ല് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സംഗതികളൊക്കെ അതിൽ വെച്ചതിന് ശേഷം റൊട്ടിസറി യൂസ് ചെയ്യുകയാണെങ്കിലും ഇത് യൂസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് അവിടെ ജസ്റ്റ് ഇവിടെ വെറുതെ വെച്ച് കൊടുത്താൽ മതി, എന്നിട്ട് അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. ഇത് എന്തിനാണെന്നറിയോ, നമ്മളിത് ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ കുറേ സമയം ഓവൻ വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ കൂടുതൽ ടൈം ഈ ഓവൻ വർക്ക് ചെയ്യുമ്പോൾ നല്ലോണം ചൂടാവും. പിന്നെ മേലത്തെ ബർണറും കൂടിയല്ലേ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്,
ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് ആ കൺട്രോൾ പാനലിലുള്ള നോബുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓവർ ആ കൺട്രോൾ പാനൽ ഓവർ ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നോബുകളൊക്കെ പ്ലാസ്റ്റിക് അല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ത്രെഡിനെയൊക്കെ അത് ബാധിക്കും. പിന്നെ അത് ടൈറ്റ് ആയൊന്നും നിൽക്കില്ല, ലൂസായിട്ട് വരിക, അത് ഇളകി പോരുക, തെറിച്ച് പോവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ഗ്രിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹീറ്റ് റെസിസ്റ്റൻസ് വെച്ച് കൊടുക്കുന്നത്. ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികമുള്ള ഹീറ്റിനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതുമൊക്കെയാണ് ഹീറ്റ് വരുള്ളൂ. നമ്മൾ ഈ കൺട്രോൾ പാനൽ അങ്ങനെ ഓവറായിട്ട് ചൂടാവില്ല, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യുക. ബേക്കിംഗ് ടൈമിൽ ഇതങ്ങനെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല, കാരണം ബേക്കിംഗ് നമ്മൾ ഏറിപ്പോയാൽ 35-40 മിനിറ്റ് ഒക്കെ അല്ലേ ചെയ്യുള്ളൂ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ റാക്കുകളിലാണെന്നുള്ളത്. നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ അല്ലെങ്കിൽ റൈസുകൾ ഉണ്ടാക്കുമ്പോൾ, മന്തി പോലത്തെ കുറേ റൈസുകൾ ഉണ്ടാക്കുമല്ലോ, അങ്ങനത്തെ റൈസുകൾ ചിക്കൻ ബേക്ക് ചെയ്യുമ്പോൾ, അങ്ങനെ ബേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ താഴത്തെ ഏറ്റവും താഴത്തുള്ള റാക്കിലാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ബണ്ണ്, ബ്രെഡ്, പിന്നെ കേക്കുകൾ, ബിസ്ക്കറ്റ്, കുക്കീസ്, അങ്ങനത്തെ സംഗതികൾ, പിസ്സ, ഇതൊക്കെ ആകുമ്പോൾ അതിൻ്റെ തൊട്ട് മേലെ ഉള്ള റാക്കിലാണ് വെക്കുക. ബാക്കിയുള്ള രണ്ട് റാക്ക് ഗ്രില്ലിങ്ങിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കുക്കിംഗ് റേഞ്ചിന് മെയിനായിട്ട് വരുന്നത്. ഇത് പൊതുവേ ഈ പ്രവാസികളുടെ ഇടയിൽ കോമൺ ആയിട്ടുള്ളൊരു സംഗതിയാണ് കുക്കിംഗ് റേഞ്ച്. പക്ഷേ അധികം ആൾക്കാരും അതിൻ്റെ ഓവൻ പാർട്ട് അങ്ങനെ യൂസ് ചെയ്യലില്ല. അത് മെയിനായിട്ട് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ പേടിയാണ്, അത് ഫ്ലെയിം കൊടുക്കാനും ഇതിനൊക്കെ പേടിയായതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആവും. പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു മാനുവൽ ഉണ്ടല്ലോ, അത് നമ്മൾ കളയാൻ പാടില്ല. അത് യൂസ് ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ കയ്യിൽ തന്നെ ഇത് ഉണ്ടാവണം. കാരണം ഇതിൽ ഒരുപാട് വിവരങ്ങളുണ്ട്. നമ്മൾ ഓരോ ഫുഡ് ഐറ്റംസുകൾ ഏതൊക്കെ റാക്കിൽ എത്ര ടെമ്പറേച്ചറിലാണ് വെക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അത്യാവശ്യം ചെറിയ ചെറിയ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്കിത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നോക്കാൻ പറ്റും. കുറേ കേക്കാണെങ്കിലും റൈസാണെങ്കിലും അങ്ങനെ പല ഐറ്റംസുകൾ നമ്മൾ ഈ ഒരു ഓവനിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഓൾറെഡി ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡെമോ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ കാണേണ്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു വെക്കുക. എന്നിട്ട് മാക്സിമം എല്ലാവരും ഓവനൊക്കെ ഇത് കയ്യിലുള്ള ആൾക്കാർ ഇത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക, എന്തായാലും ഞാൻ റിപ്ലൈ തരും. ഞാൻ വാങ്ങിച്ച സാധനങ്ങളിൽ എനിക്ക് നല്ല യൂസുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. താങ്ക് യു.